നമുക്ക് എല്ലാവർക്കും അറിയാം കുംഭകോണം എന്ന് പറയുന്നത് ടെമ്പിൾ സിറ്റിയാണ്. എത്രയോ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈലിലുള്ള എത്രയോ ബിൽഡിങ്സ് ഇവിടെയുണ്ട്. ഏകദേശം ഒരു 500 വർഷത്തോളം ചോളരാജാക്കന്മാർ ഭരിച്ച ഒരു ഏരിയയാണിത്. ചോളരാജാക്കന്മാരുടെ ഭരണ പരിഷ്കാരങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇത് ഈ ഒരു ലിസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. 848 AD 1279 കാലഘട്ടം വരെ ചോള ഡൈനാസ്റ്റിയുടെ കാലഘട്ടമായിരുന്നു. അവരിവിടെ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങളും ഒരുപാട് ബിൽഡിങ്സും എല്ലാം ഇപ്പോഴും പ്രിസേർവ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ഈ സിറ്റിയിൽ. കുംഭകോണത്തും തഞ്ചാവൂരും ആയിട്ടൊക്കെ നമുക്ക് എത്രയോ മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. 2000 വർഷത്തോളം പഴക്കമുള്ള എത്രയോ ക്ഷേത്രങ്ങൾ അല്ലേ. അപ്പോൾ ഇതെല്ലാം അറിയാനും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനും വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയുള്ള ജനറേഷൻസിന് പ്രയോജനപ്പെടും. അതിൽ നിന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും, എന്തെല്ലാം ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എന്നെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇതെല്ലാം പഠിക്കാൻ വേണ്ടി എത്രയോ ഫോറിനേഴ്സും എത്രയോ ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു മഹത്വം എനിക്ക് മനസ്സിലായത്. ഇതാണ് ഇത്രയും രാജാക്കന്മാർ നമ്മുടെ ചോള സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, 22 പേരാണ് ഭരിച്ചിട്ടുള്ളത് ചോള രാജാക്കന്മാർ. ഇവിടെ അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റും ഉണ്ട്.